Hi everyone, dear students. Inna jan vandirikkunnathu oru vyathasthamaya video aayittana. Ningal ellavarum veetil classil krithyamayi kandittu assignmentukal okka thayyaraakkunnundu. Adella ningal WhatsAppil njangalkku aayichu tharunnundu. Pakshe ningal aayichu tharunna assignmentukal WhatsAppil pala edutha nammal Google Classroomil okka upload cheyanayittu नैटवर्क प्रॉब्लम कहना पल कुछ साधी अब अट्ठा सोल्यूशन नाम कहूँ नोटू नि नोट कृत्यम नमुक शेखरी साधी अृत्यम प्रूफोड़ कूड़ी नमुक शेखरान नमुक साधे चिंतन इन आशय तोंदर नोट्स और फोलडर सूक्षा और फोलडर नि ഒരു ക്ലാസ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എല്ലാ വിഷയങ്ങളിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷേ ഈ കോവിഡിന്റെ ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള പ്രൊമോഷൻ എല്ലാം ഒരുപക്ഷേ ഈ അസൈൻമെന്റുകളെ ബേസ് ചെയ്താണെങ്കിൽ നിങ്ങൾ അയച്ചതന്ന അസൈൻമെന്റുകൾക്ക് ഒരു പ്രൂഫ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ കുട്ടികളെ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ആ ഫോൾഡറിൽ നിങ്ങൾക്കുള്ള 9 വിഷയങ്ങളുടെയും നോട്ട്സ് അസൈൻമെന്റ്സ് അത് അതിൽ അറ്റാച്ച് ചെയ്ത് ടീച്ചേഴ്സിനെ വാട്സ്ആപ്പിൽ എങ്ങനെ അയച്ചു കൊടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ അത് ഫോണിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാവരുടെ വീട്ടിൽ ലാപ്ടോപ്പ് കാണുകയില്ല, അപ്പോൾ ഫോണിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുക. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ മൊബൈലാണ്. ഓക്കെ, എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ മൊബൈലിന്റെ സ്ക്രീനിൽ നമുക്ക് ഇതിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ശ്രദ്ധിച്ചാൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? അതിനായിട്ട് നമുക്ക് എല്ലാവരുടെയും ഫോണിൽ തന്നെ ഒരു ഫയൽ മാനേജർ കാണും, അല്ലെങ്കിൽ ഗാലറി കാണും, ഫയൽ മാനേജർ കാണും. മിക്കവാറും എല്ലാ ഫോണുകളിലും തന്നെ ഉണ്ട്. ഓരോ ഫോണിൻ്റെയും അനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരികയുള്ളൂ. എല്ലാവർക്കും ഇവിടെ ഫയൽ മാനേജർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഇവിടെയായിട്ട് കാണുന്ന ഈ ഫയൽ മാനേജർ എന്ന് പറയുന്നതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫയൽ മാനേജർ. ഇപ്പോൾ എൻ്റെ ഫയൽ മാനേജർ ഇങ്ങനെയാണ് തുറന്നു വരിക. ഓരോ ഫോണിനനുസരിച്ച് അതിന് വ്യത്യാസം വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫോൺ സ്റ്റോറേജ് ഉണ്ടാകും. ഇനി SD കാർഡ് ഇടുന്നതാണെങ്കിൽ അതിൻ്റെ SD കാർഡ് ഉണ്ടാകും. ഓക്കെ, ആ ഫോൺ സ്റ്റോറേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, എങ്ങനെയാണ് നമുക്ക് തുറന്നു വരിക. ഇതിൻ്റെ അകത്ത് വരുന്ന ഫോൾഡേഴ്സ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഫോൾഡറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് കുത്ത് കാണാം അല്ലേ, രണ്ട് ചിലതിൽ രണ്ടോ മൂന്നോ ഒക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ന്യൂ ഫോൾഡർ, ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഫോൾഡറിൽ ആണ് നമുക്ക് മെയിൻ ഫോൾഡർ, അതാണ് ആ മെയിൻ ഫോൾഡറിൽ നമ്മുടെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുക, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാനൊരു കുട്ടിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സോ ഞാനൊരു പേര് കൊടുക്കുകയാണ്, ജസ്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. എനിക്കവിടെ ഒരു ഫോൾഡർ വന്നു കഴിഞ്ഞു, എൻ്റെ പേരിൽ തന്നെ ഒരു ഫോൾഡർ. ഓക്കെ, ആ ഫോൾഡറിൽ നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തുറക്കും. എനിക്കിപ്പോൾ എത്ര ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം? എനിക്ക് 9 ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഒന്നാമത്തെ ഫോൾഡർ എടുത്തു, അതിന് മലയാളം മലയാളം ഫസ്റ്റ് എന്ന പേര് കൊടുത്തു, അത് സേവ് ചെയ്തു, അതവിടെ വന്നു. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഫോൾഡർ മലയാളം സെക്കൻഡ്, ഓക്കെ, സേവ് ചെയ്തു. അതുപോലെ വീണ്ടും അടുത്ത സബ്ജക്റ്റ് ഇംഗ്ലീഷ്, സേവ് ചെയ്തു. അതിനുശേഷം ഹിന്ദി, അത് സേവ് ചെയ്തു. അതിനുശേഷം സോഷ്യൽ സയൻസ്, ഓക്കെ, സോഷ്യൽ സയൻസ്, ഓക്കെ, അത് സേവ് ചെയ്തു. അതിനുശേഷം ഫിസിക്സ്, ഓക്കെ, ഫിസിക്സ്, അതിൻ്റെ ഫോൾഡർ ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം കെമിസ്ട്രി, കെമിസ്ട്രി, അത് സേവ് ചെയ്തു. അതിനുശേഷം ബയോളജി, ഓക്കെ, ബയോളജി ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം മാത്തമാറ്റിക്സ്,
അത് ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ സബ്ജക്റ്റുകളെല്ലാം തന്നെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വിട്ടു വെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, മാത്തമാറ്റിക്സ് ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് വർക്ക് വളരെ സിമ്പിളാണ്. ഇത് എല്ലാ വീക്കെൻഡിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ വീക്കെൻഡിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് നമ്മളെടുത്ത ഫോട്ടോസ് ഉണ്ട് അല്ലേ, നമ്മൾ അസൈൻമെൻറ്റിൻ്റെ നോട്ട്ബുക്കിൻ്റെ അല്ലെങ്കിൽ ചെയ്ത അസൈൻമെൻറ്റിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ ഫോട്ടോ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സെഷനിലേക്ക് പോവുകയാണ്. ഈ ഫയലിൽ തന്നെ, ഫയൽ മാനേജറിൽ തന്നെ ഞാനെടുത്ത ഫോട്ടോസ് അവിടെ കാണാൻ സാധിക്കും. ഞാൻ എടുത്തു വെച്ചിരുന്ന ഫോട്ടോസ്. അപ്പോൾ ഞാൻ ക്യാമറ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അത് ഞാൻ ചെയ്ത അസൈൻമെൻറ്റ്സ് കിടപ്പുണ്ട്. ഓക്കെ, ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് വേണ്ട ഫയലുകൾ, ഇപ്പോൾ ഞാൻ മാത്സിൻ്റെ രണ്ടെണ്ണം കോപ്പി ചെയ്തു. ഇതിൻ്റെ താഴെയായിട്ട് കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ആ കോപ്പി എന്നുള്ളത് ഇവിടെ താഴെ നമുക്ക് സി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ കോപ്പിയിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് ജസ് എന്ന് പറയുന്ന ഫോൾഡർ അപ്പോൾ തുറന്നു വന്നിട്ടുണ്ട്. ഓക്കെ, ആ ജസ് എന്ന് പറയുന്ന ഫോൾഡറിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഇവിടെ കോപ്പി ഹിയർ, കോപ്പി ടു ഹിയർ എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ രണ്ട് ഫയലുകളും കോപ്പീഡായി. ഓക്കെ, ഇനി അടുത്തത് കിടക്കുന്ന രണ്ടെണ്ണം, ഇതെല്ലാം ഞാൻ സെയിം പിക്ചർ ഇപ്പോൾ എടുത്തേക്കുന്നു. ഇനി അടുത്ത് കിടക്കുന്ന രണ്ടെണ്ണം എൻ്റെ എന്താണ് ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻറ്റ്സ് ആണെന്ന് കരുതുക. അത് ഞാൻ ഇതുപോലെ കോപ്പി ചെയ്തു, എൻ്റെ ഫോൾഡറിലേക്ക് ഞാൻ പോയി ഇംഗ്ലീഷ് എന്നുള്ളത് തുറന്നു അതിൽ കോപ്പി ചെയ്തു. ഓക്കെ, ഇനി അടുത്ത രണ്ടെണ്ണം കിടക്കുന്നത്, ഓക്കെ എന്താണ് അത് ഞാൻ കോപ്പി ചെയ്തു, ബയോളജിക്കകത്ത് ഞാനത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് രണ്ടെണ്ണം കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തു. വീണ്ടും ഇനി പോകാത്തത് സോഷ്യൽ സയൻസിൽ രണ്ടെണ്ണം കോപ്പി ചെയ്തു. ഓക്കെ, അങ്ങനെ എല്ലാ വിഷയങ്ങളും ഇതേപോലെ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് നമുക്ക് തിരിച്ചു പോകാം, നമ്മളുണ്ടാക്കിയ ഫോൾഡറിലേക്ക് പോകാം. ഇനി ഈ ഫോൾഡർ ഇവിടെയുണ്ട്, ഈ ഫോൾഡർ നമുക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം, നമ്മുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ കാണുന്ന ജസ് എന്ന് പറയുന്ന എൻ്റെ ഈ ഫോൾഡറിൽ ഞാൻ അമർത്തി പിടിക്കുക. അപ്പോൾ താഴെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. പല ഫോണുകളിലും ചിലപ്പോൾ അല്പം വ്യത്യാസമൊക്കെ വന്നേക്കാം. ഓക്കെ, അത് നിങ്ങളെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും, ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ മതി. അതിൽ ആ മോർ എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ കംപ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കംപ്രസ്, ഓക്കെ, ആ കംപ്രസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ കംപ്രസ് ടു കറണ്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡ് ആകാൻ ബുദ്ധിമുട്ടാണ്. സോ സെലക്ട് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതാണ് കൊടുക്കേണ്ടത്? സെലക്ട് ഫോൾഡർ. ആ സെലക്ട് ഫോൾഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നിങ്ങളൊരു പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആ ക്രിയേറ്റ്. ഓക്കെ, അതിൽ ഇപ്പം ഞാൻ എൻ്റെ ഇതെന്താണ് ശരിക്കും, ഇതെൻ്റെ എന്താണ് ജസ് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ എന്താണ് ഈ വരുന്ന ശനിയാഴ്ചത്തെ ഒരു ഡേറ്റ് കൊടുക്കുക. അപ്പോൾ വരുന്ന ശനിയാഴ്ച, അപ്പോൾ ഞാനത് വെറുതെ എന്താണ് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഓഫ് എന്താണ് അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കാം നമുക്ക് അല്ലേ. ഞാനിപ്പം എന്താണ് ഓക്കെ 20, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, 20 11 20 എന്ന് കൊടുത്തു, 20 11 20. ഓക്കെ, നവംബർ മാസം 20-ാം തീയതിയിലാണ്, ഞാൻ സേവ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിവിടെ അങ്ങനെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. ആ ഫോൾഡർ തുറന്നതിന് ശേഷം അതിലേക്ക് കംപ്രസ് ഹിയർ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പേരോടെ തന്നെ ഒരു അതോടെ കിടന്നുകൊള്ളട്ടെ. അതിനു വേണേൽ നമുക്ക് പേര് മാറ്റി കൊടുക്കാം. ഓക്കെ, ആ സെയിം പേര് തന്നെ കൊടുക്കാം, 20 11 20 എന്ന് കൊടുത്ത് കംപ്രസ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് കംപ്രസ് ചെയ്യും. അത് കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഫോൾഡർ തുറന്ന് നോക്കിയാൽ അതിനകത്തൊരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫോൾഡർ തന്നെയായിട്ട് അയക്കാൻ നമുക്ക് സാധിക്കില്ല, ഒരു സിപ്പ് ഫോൾഡറാണ് നമുക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സിപ്പ് ഫോൾഡറിൽ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് സെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലേ. ഈ സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് നമുക്ക് അയക്കേണ്ടതൊക്കെ അതിൻ്റെ അകത്ത് തെളിഞ്ഞു വരും. ഓക്കെ, വാട്സാപ്പ് പോലെയുള്ള നമുക്ക് ഏത് ആപ്പിൽ വേണമെങ്കിലും അതിനെ നമ്മളതിനെ സെലക്ട് ചെയ്തതിന് ശേഷം
ഓക്കെ. അതിന് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം, ഒരു ടീച്ചറിനാണ് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ആ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്രകാരം നമുക്കത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, അത് സെൻഡായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫോൾഡർ ഉണ്ടാക്കി സിപ്പ് ഫയലാക്കി ടീച്ചറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ ഫോൾഡർ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർ അത് തുറക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഫോൾഡേഴ്സും അതിൻ്റെ അകത്ത് എല്ലാ അസൈൻമെൻറ്റോടും കൂടി തന്നെ ക്ലാസ് ടീച്ചറിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളത് ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.